നമസ്കാരം. ഭാരത കേസ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്വന്തം മകൾ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് ഭൂമുഖത്ത് മാനവരാശിക്ക് വിനാശം വിതയ്ക്കുവാൻ ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ ഇല്ലായിരുന്ന സങ്കടക്കടലായി നിമിഷ ഫാത്തിമയുടെ മാതാവ് ബിന്ദു ഇപ്പോൾ വിലപിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു. ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നവർ ഹിന്ദുവായ ബിന്ദുവിൻ്റെ രോദനത്തിന് ചെവി കൊടുക്കുന്നില്ല. അമിത്ഷാ മറുപടി കൊടുത്തില്ല എന്നൊക്കെ പദം പറഞ്ഞ് കരയുന്നു. കാബൂളിൽ ജയിലിൽ കഴിയുന്ന ഭീകര വനിതയായ മകളെ തിരികെ കൊണ്ടുവന്ന് ഭാരതത്തിലെ ജയിലിൽ തീറ്റിപ്പോറ്റാമെന്നാണ് ബിന്ദു പറയുന്നത്. നിമിഷ ഫാത്തിമ മാത്രമല്ല, മലയാളികളായി ബാക്കി മൂന്ന് പേരും കൂടിയുണ്ട് കാബൂളിലെ ജയിലിൽ. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് വനിതാ തീവ്രവാദികളെ തിരികെ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന ഭാരത സർക്കാർ തീരുമാനമാണ് ബിന്ദുവിനെ കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. നിമിഷ ഫാത്തിമ ബിന്ദുവിൻ്റെ മകളാണ്. മക്കൾ എത്ര ഭീകരവാദിയായാലും രക്തബന്ധത്തിൻ്റെ സ്നേഹവായ്പിന് കുറവുണ്ടാകണമെന്നില്ല. മകളുടെ കാര്യമാകുമ്പോൾ രാഷ്ട്ര താല്പര്യത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നു. അതാണ് നിമിഷ ഫാത്തിമയുടെ കാര്യത്തിൽ ബിന്ദുവിൻ്റെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നത്. നിമിഷ ഫാത്തിമ എന്ന സ്വന്തം മകളെ ഏത് വിധേനയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബിന്ദു വേറൊരു കാര്യം കാണാതെ പോകുന്നു. എന്നാൽ രാജ്യ താല്പര്യം മാത്രം മുന്നിലുള്ള ഒരു സർക്കാരിന് രാഷ്ട്രത്തെക്കുറിച്ചാണ് ചിന്ത. രാജ്യത്തെ 135 കോടി ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. നിമിഷ ഫാത്തിമയെ പോലുള്ള ഭീകരരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ട കടമ നിർവഹിക്കുക മാത്രമാണ് ഭീകരരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക വഴി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നിമിഷ ഫാത്തിമയും കൂട്ടരും സമാധാന ദൂതുമായി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയവരല്ല. ലവ് ജിഹാദിന് വശം വതയായി ഭീകര പ്രവർത്തനത്തിന് പോയ ഭീകരരോടൊപ്പം പോയവരാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ ആരായാലും രാജ്യദ്രോഹികളാണ്. ഭീകരവാദികളായവരെ രാജ്യത്ത് തിരികെ കൊണ്ടുവന്ന് കുടിയിരുത്തുവാൻ രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള സർക്കാരിന് ചെയ്യാനാവില്ല. ഇവർ ഭീകരവാദികളുടെ ഭാര്യമാർ മാത്രമായിരുന്നില്ല, നിരന്തരം തീവ്രവാദ ക്ലാസുകളിൽ പങ്കെടുത്ത് ഭീകര പ്രവർത്തനത്തിന് പാകമാക്കിയ മനസ്സുള്ള യുവതികളാണ്. എന്തുകൊണ്ട് ഈ യുവതികൾ മതം മാറി ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പം കൂടിക്കൂടി? ഒന്നും അറിയാതെയല്ലോ. ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടവർ എന്ന് മാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് വർണ്ണന കൊടുക്കുമ്പോൾ എന്ത് ഭർത്താവെന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇസ്ലാം മതത്തിലേക്ക് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മതപരിവർത്തനം ചെയ്യിക്കാൻ പണം വാങ്ങി കാമുകവേഷം കിട്ടുന്നവനെ എങ്ങനെ ഭർത്താവെന്ന് പറയും? കൂട്ടത്തിൽ തന്നെയുള്ളവരെ മാറിയും മറിഞ്ഞും പല പ്രാവശ്യം പരിണയിച്ച ബന്ധം ഭാര്യാഭർത്ത ബന്ധമാകുമോ? ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങുന്ന ഭീകരരുടെ സംഘം മാത്രമാണവർ. ശ്രീമതി ബിന്ദു മകളെ വിചാരിച്ചുള്ളൊരു മാതാവിന്റെ ദുഃഖം ഉൾക്കൊണ്ടു തന്നെ പറയട്ടെ. ബിന്ദുവിന്റെ മകൾ കാസർഗോഡ് പൊയ്നാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിൽ BDS പഠിക്കുമ്പോൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം ചേർന്നതും മതപരിവർത്തനം നടത്തിയതും പുരോഗമനാത്മകമായി കണ്ട ബിന്ദുവിന്റെ കമ്മ്യൂണിസ്റ്റ് മതേതര മനസ്സാണ് നിമിഷ എന്ന ഹിന്ദു പെൺകുട്ടിയെ നിമിഷ ഫാത്തിമ എന്ന ഇസ്ലാമിക ഭീകരവാദിയായി പരിവർത്തന വിധേയമാക്കുവാൻ കാരണമായത്. ഈ ഇസ്ലാമിക തീവ്രവാദ സംഘം മകൾ നിമിഷയ്ക്കൊപ്പം ബിന്ദുവിൻ്റെ ആറ്റുകാലിലെ വീട്ടിൽ വന്ന് താമസമാക്കിയ നാളുകളിലില്ലാത്ത ഹിന്ദുത്വ ബോധം ഇപ്പോൾ എങ്ങനെയാണ് ബിന്ദുവിനുണ്ടായത്? ബിന്ദു കരുതുന്നത് പോലെയുള്ള ഹിന്ദുരാഷ്ട്ര സങ്കല്പമല്ല സംഘപരിവാറിനുള്ളത്. സംഘപരിവാറിന്റെ ഹിന്ദുത്വം ദേശീയതയാണ്, ദേശീയ സംസ്കാരമാണ്. അതിൽ ഭാരതീയരായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം വരും. ഈ ഹിന്ദു ദേശ സങ്കല്പത്തിനെതിരെയാണ്, രാഷ്ട്രത്തിനെതിരെയാണ് ബിന്ദുവിന്റെ മകൾ ഉൾപ്പെടുന്ന ഭീകര സംഘങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അറിയുകൊണ്ട് ആരും വിഷപ്പാമ്പുകളെ മടിയിൽ വെച്ച് ലാളിക്കുകയില്ല. അതുകൊണ്ടാണ് ആ വിഷപ്പാമ്പുകളെ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. നിമിഷ ഒരു സുപ്രഭാതത്തിൽ നിമിഷ ഫാത്തിമ ആയതല്ല. പഠന കാലയളവിൽ അത്രയും ഇസ്ലാമിക തീവ്രവാദ ക്ലാസുകളിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ്. തീവ്രവാദ യോഗ ക്ലാസുകളിലും സ്റ്റഡി ക്ലാസുകളിലും പങ്കെടുത്തപ്പോഴും മതപരിവർത്തനം ചെയ്തപ്പോഴും നിമിഷയ്ക്ക് കൂട്ടുനിന്ന ബിന്ദു ഇപ്പോൾ കരഞ്ഞിട്ട് എന്ത് കാര്യം? നിമിഷ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതായ സമയത്താണ് ബിന്ദു പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിമിഷയുടെ മതം മാറ്റവും തീവ്രവാദ പ്രവർത്തനവും ജീവിത രീതിയിലുണ്ടായ മാറ്റവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കരയുന്ന ബിന്ദു അന്നുപോലും മകളെ സ്വധർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മെനക്കെട്ടിരുന്നില്ല. അന്ന് ഹിന്ദുധർമ്മം വെടിയാൻ കൂട്ടുനിന്ന ബിന്ദുവിന് ഇന്ന് ഹിന്ദുത്വ ബോധം വന്നുവെങ്കിൽ നല്ലതു തന്നെയാണ്. പക്ഷേ അത് ഭീകരവാദിയായ മകളെ മടക്കിക്കൊണ്ടുവരാനുള്ള ഉപായമായി കാണരുത്. അത് നടക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.